ഞാൻ മുസ്തഫ കോട്ടപ്പാടൻ കോൺട്രാ വോച്ച് ടാലി ആർപിണയിൽ ഇന്ന് കോൺട്രാ വോച്ചിനെ കുറിച്ച് വിശദമായി പഠിക്കാം ടാലി ഓപ്പൺ ചെയ്ത് ഗേറ്റ്വേ ടാലി നിന്നും അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ടാലി ഇനി ഇവിടെ നിന്നും ഡേറ്റ് ചേഞ്ച് ചെയ്യുക അതിനെ കീബോർഡിൽ നിന്നും F2 പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുക കീബോർഡിൽ നിന്നും F2 പ്രസ് ചെയ്യുക എന്നിട്ട് എൻ്റർ ചെയ്യുക ഓക്കെ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നു ഇനി ഇപ്പോൾ ഓൾറെഡി സിംഗിൾ മോഡിലാണ് കിടക്കുന്നത് ഇത് ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റണം അതിനായി ഇവിടെ കാണുന്ന F2 കോൺഫിഗറേഷൻ എന്ന ബട്ടണിൽ മൗസ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്നുള്ളത് നോ ചെയ്യുക അതുപോലെ തന്നെ ക്രെഡിറ്റ് ബൈ 2 എന്ന് പകരം മാറ്റി ക്രെഡിറ്റ് ഡെബിറ്റ് യെസ് ചെയ്യുക യെസ് എൻ്റർ ദെൻ സേവ് ഓക്കെ ഇനി അക്കൗണ്ടിങ് കോൺട്രാ വോച്ചർ എന്ന് പറഞ്ഞാൽ ക്യാഷ് അതുപോലെ തന്നെ ബാങ്ക് ലെഡ്ജേഴ്സ് മാത്രം എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്നതാണ് കോൺട്രാ വോച്ചർ കോൺട്രാ വോച്ചറിൽ ക്യാഷ് അതുപോലെ തന്നെ ബാങ്ക് ലെഡ്ജേഴ്സ് മാത്രമേ എൻട്രി ചെയ്യാൻ കഴിയൂ ഉദാഹരണത്തിന് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക് ഉദാഹരണത്തിന് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ക്യാഷ് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് ക്യാഷ് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിനായി ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ക്യാഷ് ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് ക്യാഷ് ക്യാഷ് കുറയുന്നപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് 1 lakh ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു 1 lakh ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഇല്ല അപ്പോൾ കീബോർഡിൽ നിന്നും അൾട്ട് സി പ്രസ് ചെയ്ത് പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അൾട്ട് സി ബാങ്ക് നെയിം SPT ബാങ്ക് അക്കൗണ്ട് ദെൻ സേവ് ഓക്കെ SPT എന്നൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ദെൻ ആവശ്യമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് നൽകാം നരേഷൻ 1 lakh 1 lakh ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു SPT ബാങ്ക് SPT ബാങ്ക് 1 lakh ക്യാഷ് SPT ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് ഓക്കെ ദെൻ സേവ് അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബാങ്ക് കോൺട്രാ വോച്ചറാണ് ഉപയോഗിക്കുന്നത് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ബാങ്ക് ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് സോറി ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് അപ്പോൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക SPT ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ലെഡ്ജർ 50,000 rupees ബാങ്കിൽ നിന്നും നാം വിഡ്രോ ചെയ്യുന്നു 50,000 ഇവിടെ അതർ വിഡ്രോ ചെയ്യുന്നതിൻ്റെ അതർ ബാങ്ക് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യമായ ഡീറ്റെയിൽസ് നൽകാം ദെൻ ക്യാഷ് 50,000 ജേണൽ എൻട്രി 50,000 ക്യാഷ് വിഡ്രോ ഫ്രം SPT ബാങ്ക് SPT ബാങ്കിൽ നിന്നും 50,000 rupees നാം വിഡ്രോ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു SPT ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് വിഡ്രോ ജേണൽ എൻട്രി വിഡ്രോ എൻട്രി ചെയ്യുന്നത് കോൺട്രാ വോച്ചറിലാണ് ദെൻ സേവ് അതുപോലെ തന്നെ ഒരു ബാങ്കിൻ്റെ ചെക്ക് മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ഫെഡറൽ ബാങ്ക് ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് SPT ബാങ്കിൽ നിന്നും 30,000 ചെക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് അതിനായി ഫസ്റ്റ് SPT ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക 30,000 rupees ചെക്കാണ് ഇവിടെ നാം SPT ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലേക്കാണ് അവിടെ ഫെഡറൽ ബാങ്ക് എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക കീബോർഡ് അൾട്ട് സി
bank account under enter then save federal bank account like SPT il ninnum 30,000 transfer cheyyu enter the journal entry 30,000 of SPT check given to federal bank for fund transfer SPT bank il ninnum 30,000 rupees federal bank account like transfer cheythu appol contra voucher il debit credit aayittu cash allengil bank o undayirikkanam then save